ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ICT പ്രാക്ടിക്കൽ എക്സാമിന് സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദി സൺ ഓൺ 21 June 2022 വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദി ഫോൾഡർ എക്സാം ടൺ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം. ഹിൻറ്റ്: ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഇൻ ദി സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. ചേഞ്ച് ദ പ്രോഗ്രസ് വാല്യൂ ആസ് റിക്വയർഡ് ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. ഡിസ്പ്ലേ ദ സൺ ഓൺ ദി മാപ്പ്. ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദി സൺക്ലോക്ക് വിൻഡോ. ടു ടേക്ക് ദ സ്ക്രീൻഷോട്ട് യൂസ് ദ പ്രിൻറ് സ്ക്രീൻ കീ ഓൺ ദി കീബോർഡ്. കോപ്പി ദ ക്രിയേറ്റഡ് ഫയൽ ഫ്രം ദി ഫോൾഡർ പിക്ചേഴ്സ് ഇൻ ഹോം ആൻഡ് പേസ്റ്റ് ഇറ്റ് ഇൻ ടു ദി ഫോൾഡർ എക്സാം ടെൻ. റീനെയിം ഇറ്റ് ടു ദി ഫയൽ നെയിം മെൻഷൻഡ് അബോവ്. ചോദ്യം മലയാളത്തിലൊന്ന് ശ്രദ്ധിക്കാം. 2022 June 21 സൂര്യൻ്റെ സ്ഥാനം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിരീക്ഷിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. സൂചന: സൺക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുക. പ്രോഗ്രസ് വാല്യൂ അനുയോജ്യമായ രീതിയിൽ മാറ്റി തീയതി, സമയം എന്നിവ ക്രമീകരിക്കുക. ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കുക. പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിച്ച് സൺക്ലോക്ക് ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിൻറ് സ്ക്രീൻ കീ ഉപയോഗിക്കാം. സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്ത് ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. നിർദ്ദേശിച്ചിരിക്കുന്ന വിധം ഫയൽ റീനെയിം ചെയ്യുക. ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്കിതൊന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക് എന്ന രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സൺക്ലോക്ക് തുറന്നു വന്ന ഉടനെ നമുക്ക് എന്തായാലും നമ്മൾ സമയമേഖല ഭൂപടം എടുക്കേണ്ടി വരാം. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക. നിർബന്ധമായിട്ടും നമ്മൾ സമയമേഖല ഭൂപടം എടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്യാം. വിൻഡോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച്, ഈ ഒരു ജാലകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ കീസ് അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. ഇനി ഇതിൽ എക്സ്ക്ലമേറ്ററി സൈൻ അഥവാ ആശ്ചര്യ ചിഹ്നം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതോടുകൂടി നമുക്ക് നമ്മുടെ സമയമേഖല ഭൂപടം ദൃശ്യമാവും. ഇത്രയും എല്ലാ സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ ക്വസ്റ്റ്യൻസിലും ചെയ്യൽ നിർബന്ധമാണ്. ഇനി അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കാനാണ് ആദ്യമായി നമ്മളോട് പറയുക. അത് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി പ്രോഗ്രസ് വാല്യൂ അനുയോജ്യമായ രീതിയിൽ മാറ്റി തീയതി, സമയം എന്നിവ ക്രമീകരിക്കണം. അതായത് ചേഞ്ച് ദ പ്രോഗ്രസ് വാല്യൂ ആസ് റിക്വയർഡ് ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. സൺക്ലോക്കിൻ്റെ കീയും ഇവിടെ ഉണ്ട്. നമ്മൾ സൺക്ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വിൻഡോ നമുക്കിവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് വിൻഡോയും നമ്മൾ അടിയിലെ പാനലിൽ സൺക്ലോക്ക് സൺക്ലോക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ രണ്ടിലും ക്ലിക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഏതാണ് ആ വിൻഡോ എന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ സമയമേഖല ഭൂപടം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സമയം ഇവിടെ അടിയിലാണ് നമ്മളെ സമയം കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സമയം 14 January 2024 നമ്മളിന്ന് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇത് മാറ്റുന്നതിനായി നമുക്ക് പ്രോഗ്രസ് വാല്യൂ ഒന്ന് നോക്കണം. നമ്മളിവിടെ ജി എന്ന് പറയുന്നതാണ് പ്രോഗ്രസ് വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിൻഡോൻ്റെ നമ്മൾ ഈ സൺക്ലോക്ക് ടൂൾ ബാർസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കതിൻ്റെ പ്രോഗ്രസ് വാല്യൂ കാണാൻ സാധിക്കും. നമ്മൾ മൗസ് ഇവിടെ ജിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് അവിടെ അത് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ ജി ഇപ്പോൾ പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ കാണാം. അത് നമുക്ക് ഇപ്പോൾ നമ്മളെ സമയമെന്ന് പറയുന്നത് January 2024 കിടക്കുന്നത്. നമുക്കത് 2022 June 21 മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ 30 days മാറ്റണം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ 1 hour വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ 1 day, അതുപോലെ 7 days ആയിട്ടുണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 30 days ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് 30 days മാറ്റണം. ഇനി നമുക്ക് ബാക്കിലേക്കാണ് സമയം ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് എ എന്ന് പറയുന്ന ബട്ടൺ ആണ് നമ്മൾ മുന്നോട്ട് ക്രമീകരിക്കാൻ.
ബി എന്ന് പറയുന്ന ബട്ടൺ ബാക്കിലോട്ട് ക്രമീകരിക്കാനാണ്. ഇപ്പം നമ്മളെ സമയം ബാക്കിലേക്ക് ക്രമീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അടിയിലെ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഡേറ്റ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ 2023 ഏപ്രിൽ മാർച്ച് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ മാസവും നമ്മൾ ബാക്കിലോട്ട് പോവുകയാണ്. ഇപ്പോൾ 2022 മാറിയിട്ടുണ്ട്. നമ്മളോട് 2022 ജൂൺ ആണ് ആക്കാൻ പറഞ്ഞത്, നമ്മൾ ജൂൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 21 തീയതിയിലാണ് സമയം ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 23 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ 30 ഡേയ്സ് മാറ്റിയിട്ട് ഇവിടെ 1 ഡേ ആക്കാൻ പോവുകയാണ്. 1 ഡേ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാക്കിലോട്ട് മാറ്റാം. ഇപ്പോൾ എ അമർത്തുമ്പോൾ നമുക്കിവിടെ ഡേറ്റ് 22 മാറി ഇപ്പോൾ 21. അപ്പോൾ നമ്മളോട് പറഞ്ഞ 2022 ജൂൺ 21 ആ ടൈം നമ്മളിവിടെ ആക്കിയിട്ടുണ്ട്. ഇനി ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കാൻ വൈ എന്ന് പറയുന്ന ബട്ടണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കാൻ വൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം അമർത്തുമ്പോൾ ചെറിയൊരു റെഡ്സ് ലെറ്റേഴ്സോട് കൂടിയിട്ട് ഇവിടെ വിസിബിൾ ആയിട്ട് കാണും നമുക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണുന്നില്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഒരു റെഡ് എഴുത്തോടുകൂടി, ചുവന്ന അക്ഷരത്തിലുള്ള എഴുത്തോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സൂര്യനെ ദൃശ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദി സൺ ക്ലോക്ക് വിൻഡോ. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കാനാണ്. ഇപ്പോൾ സൺക്ലോക്ക് ജാലകത്തിൽ പ്രധാന അക്ഷാംശ രേഖകൾ നമുക്ക് പ്രദർശിപ്പിക്കണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടൂള് ടി ആണ്. അപ്പോൾ നമ്മൾ ടി എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് പ്രധാന അക്ഷാംശ രേഖകൾ നമ്മളിപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് നമ്മുടെ എക്സാംപ്റ്റൻ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ റീനെയിം ചെയ്യാനും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തതുപോലെ തുറന്നു വെക്കുക. അതിനുശേഷം പ്രിൻ്റ് സ്ക്രീൻ അല്ലെങ്കിൽ PRT SCRN എന്ന് പറയുന്ന ഒരു ബട്ടൺ നമ്മളെ കീബോർഡിൽ കാണാം. ആ ബട്ടണിലൊന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് അവിടെ ലഭ്യമാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ഒന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മളെ ചോദ്യവും മിനിമൈസ് ചെയ്യുന്നു. ഹോം ഫോൾഡറിനകത്ത് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഈ സ്ക്രീൻഷോട്ട് ലഭ്യമാവുക. അപ്പോൾ നമ്മളിവിടെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ എടുക്കുന്നു. നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതായിരിക്കും അവിടുത്തെ സ്ക്രീൻഷോട്ടായിട്ട് വന്നിട്ടുണ്ടാവുക. ഇനി നമ്മളിവിടെ ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നു. നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയാൽ മതി, നമുക്കിവിടെ അതിൻ്റെ ഒരു കോപ്പി ആവശ്യമില്ല. അതുകൊണ്ട് കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. ഇനി നമ്മൾ ഹോം ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ പേസ്റ്റ് കൊടുക്കുന്നു. അതുപോലെ ഇതിൻ്റെ റീനെയിം ചെയ്യാനായി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറാണ് കൊടുക്കുന്നത്. നമ്മൾ G3 അല്ലെങ്കിൽ Q3 ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ കൊടുക്കുക. അത് ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിൻ്റെ നമ്പറാണ് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറായിട്ട് കൊടുക്കേണ്ടത്. നമ്മളിവിടെ റീനെയിം കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്തു വെച്ച സൺക്ലോക്കിൻ്റെ ജാലകവും അതേപോലെ തന്നെ എക്സാം 10 എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയും നമ്മൾ ഇവിടെ വെക്കുന്നു. ഇതിനുശേഷം നമ്മൾ ഇൻവിജിലേറ്ററിനെ വിളിച്ചിട്ട് കാണിക്കാവുന്നതാണ്. ഇനി നമുക്ക് സൺക്ലോക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ടൈം ഓഫ് സൺസെറ്റ് ഇൻ മുംബൈ ഓർ ബോംബെ ഓൺ 1 April 2023 യൂസിങ് സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദി ഫോൾഡർ എക്സാം 10 ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഇൻ ദി സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് ദ ലൊക്കേഷൻ ബോംബെ. ചേഞ്ച് ദ പ്രോഗ്രസ് വാല്യൂ ആസ് റിക്വയർഡ് ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. ഫൈൻഡ് ദ ടൈം വെൻ ദ ഡേ ലൈറ്റ് ടേൺസ് ഇൻ ടു ഡാർക്ക് ആൻഡ് റീച്ചസ് ഓവർ ബോംബെ ആൻഡ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ്. ടു ടേക്ക് ദ സ്ക്രീൻഷോട്ട് യൂസ് ദ പ്രിൻറ്റ് സ്ക്രീൻ കീ ഓൺ ദി കീബോർഡ്. കോപ്പി ദ ക്രിയേറ്റഡ് ഫയൽ ഫ്രം ദി ഫോൾഡർ പിക്ചേഴ്സ് ഇൻ ഹോം ആൻഡ് പേസ്റ്റ് ഇൻ ടു ദി ഫോൾഡർ എക്സാം 10. റീനെയിം ഇറ്റ് ടു ദി ഫയൽ നെയിം മെൻഷൻഡ് അബോവ്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2023 April 1 മുംബൈയിലെ അഥവാ ബോംബെയിലെ സൂര്യാസ്തമയ സമയം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കണ്ടെത്തുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. സൂചന:
സൺക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിച്ച് സ്ഥലം ബോംബെ സെലക്ട് ചെയ്യുക. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി സമയം എന്നിവ ക്രമീകരിക്കുക. പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ബോംബെക്ക് മുകളിലെത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ കീ ഉപയോഗിക്കാം. സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്ത് ഹോമിലെ എക്സാംപ്ടൺ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. നിർദ്ദേശിച്ചിരിക്കുന്ന വിധം ഫയൽ റീനെയിം ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിനായി ചോദ്യം നമുക്ക് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ സൺക്ലോക്ക് എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. തുറന്നു വരുന്ന ആ ഒരു വിൻഡോ നമുക്ക് നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മാക്സിമൈസ് ചെയ്യാം. അതിനുശേഷം ജാലകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ടൂൾ ബോക്സ് ലഭ്യമാവും. അതിനുശേഷം നമ്മൾ എക്സ്ക്ലമേറ്ററി സൈൻ അഥവാ ആശ്ചര്യചിഹ്നത്തിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയമേഖല ഭൂപടം അഥവാ ടൈം സോൺ മാപ്പ് ഇവിടെ ദൃശ്യമാവും. അതിനുശേഷം ഇതായിരിക്കും ആദ്യമായി ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്ഥലം ബോംബെ സെലക്ട് ചെയ്യണം. അപ്പോൾ ബോംബെ സെലക്ട് ചെയ്യാനായി സ്ഥലങ്ങളുടെ പേരുകൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ യു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. യു ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇങ്ങനൊരു വിൻഡോ ലഭ്യമാവുന്നതാണ് നമുക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും യു ബട്ടണിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സ്ഥലങ്ങളുടെ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമ്മൾ യു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് സ്ഥലങ്ങളുടെ പേരുകൾ ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് ബോംബെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബോംബെ എന്ന് കാണാം. ആ ബോംബെയുടെ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സ്ഥലം ബോംബെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, ഇപ്പോൾ സ്ഥലം ബോംബെ ആണ്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി ഇവിടെ തന്നിരിക്കുന്ന തീയതി 2023 April 1. അപ്പോൾ നമുക്ക് ആ ഒരു തീയതിയിലേക്ക് മാറ്റണം. സൺക്ലോക്കിൻ്റെ വിൻഡോ നമ്മൾ എടുക്കുന്നു, അതുപോലെ ടൂൾ ബോക്സും എടുക്കുന്നു. താഴെയുള്ള പാനലിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ജി, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, അപ്പോൾ അത് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ജിയിൽ വെക്കുമ്പോൾ നമുക്കിവിടെ പ്രോഗ്രസ് വാല്യൂ കാണാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ള ഡേറ്റ് എന്ന് പറയുന്നത് January 2024. നമുക്ക് ആക്കേണ്ടത് 2023 April 1. അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിലേറ്റ് മാറ്റേണ്ടതുണ്ട്. നമ്മൾക്ക് കുറച്ച് മാസങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജിയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ 30 days ആക്കുന്നു ഈ ഭാഗത്ത്. അതിനുശേഷം ബിയിൽ പ്രസ് ചെയ്തിട്ട് ബി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സമയം ബാക്കിലേക്ക് ക്രമീകരിക്കുന്നു. ഇവിടെ നമുക്ക് മാറുന്നതായിട്ട് കാണാം. ഇപ്പോൾ September 2023 ആയിട്ടുണ്ട്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ മാസം ഇങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ആക്കേണ്ടത് April, അതുകൊണ്ട് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് April. ഇനി April 1 നമുക്ക് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ജിയിൽ വേണ്ട ക്രമീകരണം നടത്താം. ഇവിടെ നമുക്കൊരു 7 days ആക്കി മാറ്റാം. ഇപ്പോൾ 19 19 ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്കൊരു 7 ദിവസം വെച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് ക്രമീകരിക്കുന്നു. ഇനി നമുക്ക് 7 ദിവസം വെച്ച് മാറ്റാൻ കഴിയില്ല, കാരണം ഇവിടെ 5. അതുകൊണ്ട് നമ്മൾ 1 ദിവസം ആക്കി മാറ്റാണ്. ഇവിടെ 1 day ആക്കുന്നു പ്രോഗ്രസ് വാല്യൂ. വീണ്ടും നമ്മൾ ബാക്കിലേക്ക് ക്രമീകരിച്ച് 1 ആക്കുന്നു. അപ്പോൾ ഇവിടെ 1 April 2023 ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ബോംബെക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. അപ്പോൾ അതിന് നമ്മൾ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ബോംബെക്ക് മുകളിൽ എത്തുന്ന സമയമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ പ്രോഗ്രസ് വാല്യൂ 1 minute ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ കീബോർഡിലെ ഡബിൾ ഇൻവെർട്ടഡ് കോമയോ അതല്ലെങ്കിൽ നമുക്കിവിടെ ഒ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻവെർട്ടഡ് കോമയുടെ ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ അവസാനിപ്പിക്കാവുന്നതുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് പകൽ മാറിയിട്ട് ഇരുട്ട് തുടങ്ങുന്ന ഭാഗമാണ് ബോംബെക്ക് മുകളിലെത്തേണ്ടത്.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പകൽ മാറി, ഇപ്പോൾ ഇവിടെ ഉള്ളത് രാത്രിയാണ്, പകൽ മാറി രാത്രി തുടങ്ങുമ്പോഴാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ആനിമേഷൻ ഒന്ന് പ്രവർത്തിപ്പിച്ചിട്ട് ആ ഒരു ഭാഗം എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് പ്രോഗ്രസ് വാല്യൂ ആണെങ്കിൽ 1 hour ആക്കി കൊടുക്കാം. പ്രോഗ്രസ് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പ്രോഗ്രസ് വാല്യൂവിൻ്റെ ആ വാല്യൂ മാറുന്നതിനനുസരിച്ച് ആനിമേഷൻ്റെ സ്പീഡ് വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് 1 hour ആക്കിയപ്പോൾ ഇവിടെ സാറ്റർഡേ 8 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ പ്രവർത്തിപ്പിക്കണം. ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് നമ്മൾ ആ ഒരു പകൽ തുടങ്ങുന്ന സമയം മാറി രാത്രി, അതായത് ഇരുട്ട് കയറുന്ന സമയം ബോംബേക്ക് മുകളിൽ എത്തുന്നത് വരെ ആക്കി വെച്ച് അവിടെ അവസാനിപ്പിക്കണം. ഇപ്പോൾ നമ്മൾ ടൈം കുറച്ച് ഇങ്ങോട്ട് കടന്നിട്ടുണ്ട്, നമുക്ക് അത് ബി എന്നുള്ള ടൈം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം. ഇപ്പോൾ നമ്മൾ ബിയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ബോംബേക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സമയം ഇവിടെ 18:10 നമ്മളോട് കാണിച്ചിരിക്കുന്നത്, സോളാർ ടൈമിലാണ്. ലീഗൽ ടൈം ആക്കണമെങ്കിൽ നമ്മൾ എല്ലിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, എൽ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ലീഗൽ ടൈം ആയിട്ട് മാറും. ഇപ്പോൾ ഇവിടെ 13:20 GMT സമയം 13:20 ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലീഗൽ ടൈം 18:50 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വിൻഡോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. നമ്മുടെ ഡേറ്റ് മാറിയിട്ടുണ്ട്, അപ്പോൾ ആ ഡേറ്റ് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യും വേണം. അപ്പോൾ നമ്മൾ 1 day ആക്കുന്നു, ബാക്കിലേക്ക് ക്രമീകരിക്കുന്നു. 1st തീയതിയിലെ സമയമാണ് നമുക്കിവിടെ ആവശ്യം, അപ്പോൾ 1 ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പ്രിൻറ്റ് സ്ക്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വിൻഡോ മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് പോകുന്നു. ഇവിടെ നമ്മളെ സ്ക്രീൻഷോട്ട് ലഭ്യമാണ്. ഇതിനെ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്യുകയോ ചെയ്യുന്നു. നമുക്കിവിടെ ആവശ്യമില്ലാത്തതിനാൽ നമ്മളിവിടുന്ന് കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിൽ എക്സാംപ്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നമ്മളിതിനെ റീനെയിം ചെയ്യണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പറാണ്. നമ്മളിവിടെ അണ്ടർസ്കോർ ക്യു ത്രീ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. അതിനുശേഷം റീനെയിം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സൺ ക്ലോക്ക് വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം എക്സാം ടെന്നിൻ്റെ ആ ഒരു വിൻഡോയും നമ്മളിവിടെ ക്രമീകരിച്ച് വെക്കുക. ഇതിനുശേഷം നമുക്ക് ഇൻവിജിലേറ്ററെ വിളിച്ച് നമ്മുടെ പ്രവർത്തനം കാണിക്കാം. ഇനി നമുക്ക് സൺ ക്ലോക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് സൺ അറ്റ് 12 noon ഇൻ ചെന്നൈ ഓർ മദ്രാസ് ഓൺ April 14, 2023 യൂസിംഗ് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദി ഫോൾഡർ എക്സാം ടെൻ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എസ് ഫയൽ നെയിം. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഇൻ ദി സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് ദ ലൊക്കേഷൻ മദ്രാസ്. Change the progress value as required and adjust the date and time. Display the sun on the map and take a screenshot of it. To take the screenshot, use the print screen key on the keyboard. Copy the created file from the folder pictures in home and paste it into the folder exam 10. Rename it to the file name mentioned above. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മലയാളം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2023 April 14 ചെന്നൈയിൽ അഥവാ മദ്രാസിൽ പകൽ 12 മണിയാകുമ്പോഴുള്ള സൂര്യൻ്റെ സ്ഥാനം സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിരീക്ഷിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. സൂചന: സൺ ക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് മദ്രാസ് സെലക്ട് ചെയ്യുക. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കുക. ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കി സൺ ക്ലോക്ക് ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ കീ ഉപയോഗിക്കാം. സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ മുന്നേ ചോദ്യങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതൊക്കെ നമ്മൾ മുന്നേയുള്ള ചോദ്യങ്ങളിൽ ചെയ്തത് നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഈ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, സൺ ക്ലോക്ക് എന്ന രീതിയിൽ നമുക്ക് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം.
നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൺക്ലോക്ക് തുറന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം ഒന്ന് വിൻഡോ മാക്സിമൈസ് ചെയ്യുക, അതിനുശേഷം വിൻഡോയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എക്സ്ക്ലമേറ്ററി ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ചോദ്യത്തിലും നിർബന്ധമായിരിക്കും നമുക്ക്, കാരണം ടൈം സോൺ മാപ്പ് നിർബന്ധമാണ്. അതിനുശേഷം നമ്മൾ മദ്രാസ് സെലക്ട് ചെയ്യാനാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ബോംബെ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു, യു ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുറന്നു വന്ന ബട്ടണിലെ യു ബട്ടണിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളെ സ്ഥലം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മദ്രാസ് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ കാണാനുണ്ട് മദ്രാസ്. ഈ മദ്രാസിൻ്റെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി താഴെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഭാഗത്ത് നിങ്ങൾ മൗസ് പോയിന്റർ ശ്രദ്ധിക്കണം. ഈ ഭാഗത്ത് നമുക്ക് മദ്രാസ് എന്ന് കാണുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളെ ലൊക്കേഷൻ മദ്രാസ് ആയിട്ട് സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി ക്രമീകരിക്കണം. നമുക്ക് ഇപ്പോൾ ആക്കേണ്ടത് 2023 April 14. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ഡേറ്റ് എന്ന് പറയുന്നത് January 2024. നമ്മൾ കഴിഞ്ഞ അതേ ചോദ്യത്തിൽ ചെയ്ത പ്രവർത്തനം തന്നെയാണ്. പ്രോഗ്രസ് വാല്യൂ 30 days ആക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ ബിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ഓരോ മാസവും ഇവിടെ ചേഞ്ച് ചെയ്ത് 2023 April ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ജൂലൈ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബിയിൽ ക്ലിക്ക് ചെയ്ത് അത് ഏപ്രിലേക്ക് മാറ്റാം. നമ്മൾ 14th ആവശ്യം. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഗ്രസ് വാല്യൂ 1 day ആക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് ക്രമീകരിക്കുന്നു. 18, 17, 15, 14 അങ്ങനെ നമ്മൾ ഇവിടെ തീയതിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പകൽ 12 എന്നുകൂടി ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയവും ഇവിടെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള സമയം എന്ന് പറയുന്നത് 21:09. അപ്പോൾ നമുക്കതിൻ്റെ ലീഗൽ ടൈം ഒന്ന് ആക്കി നോക്കാം. ലീഗൽ ടൈം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ L ക്ലിക്ക് ചെയ്ത് ലീഗൽ ടൈം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 21 നമുക്കത് കുറച്ചിട്ട് പകൽ 12 ആക്കേണ്ടത്. അപ്പോൾ 12 തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 1 day എന്നുള്ളത് മാറ്റുന്നു. നമ്മൾ 1 hour ആക്കിയിട്ട് നമ്മൾ ബി ക്രമീകരിക്കുകയാണ്. ബി ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ 12 ആക്കി സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ടൈമിൻ്റെ അവിടെ മാറുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ 12:10 ആക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ആ മിനിറ്റ് കൂടി സെറ്റ് ചെയ്യാം. ഇവിടെ പ്രോഗ്രസ് വാല്യൂവിൽ മിനിറ്റ് നമ്മൾ 12:10 ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ അവിടെ ടൈം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ്റെ സ്ഥാനം കാണാനാണ്. സൂര്യൻ്റെ സ്ഥാനം കാണാൻ വേണ്ടി നമ്മൾ Y ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഇവിടെ കാണുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു റെഡ് സൈനോടുകൂടി സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതിനുവേണ്ടി സൺക്ലോക്ക് വിൻഡോ ഇങ്ങനെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം സെറ്റ് വിൻഡോ ഈ ഒരു സ്ക്രീനിൽ സെറ്റാക്കി വെക്കുക. അതിനുശേഷം പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ കീബോർഡിലെ PRTSCRN കീ അമർത്തിയിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം ഇത് മിനിമൈസ് ചെയ്തതിന് ശേഷം ചോദ്യവും മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം ഹോം ഫോൾഡറിലെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ സ്ക്രീൻഷോട്ട് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു, ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുന്നു. കാരണം ഇവിടെ ഇനി ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് X10 മാറ്റേണ്ടത്. ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡർ സെലക്ട് ചെയ്ത് X10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിനെ റീനെയിം കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൂടി കൊടുക്കുന്നു. നമ്മളിവിടെ Q3 നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഏതാണോ നോക്കുക, ആ ഗ്രൂപ്പിൻ്റെ നമ്പറാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം റീനെയിം ചെയ്യുന്നു. ഇനി നമ്മൾ സൺക്ലോക്കിൽ ചെയ്ത് വെച്ച പ്രവർത്തനം ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ X10 എന്ന് പറയുന്ന ഫോൾഡറും ഇതുപോലെ ക്രമീകരിച്ച് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ സൂര്യനെ അവിടെ കാണുന്ന തരത്തിൽ നമ്മൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇൻവിജിലേറ്ററെ വിളിച്ച് നമുക്ക് ഈ പ്രവർത്തനം